ഇതിപ്പോ എന്നാ ശരിക്കും ഓപ്പൺ ആകാ? ഞായറാഴ്ച ഉച്ചന്റെ ശേഷം. പിന്നെ ഇവിടെ ഇതിന് ടിക്കറ്റ് ഒക്കെ എങ്ങനെ കാര്യം? ഇതിന്റെ ഉള്ളിൽ കയറാന്. ഈ കാണുന്ന ഫസ്റ്റ് എൻട്രി ഇതായി കാണുന്ന ഇതിന്റെ ഉള്ളിൽ കയറാന് 30 രൂപ കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ സെപ്പറേറ്റ് നമ്മള് ക്യാഷ് കൊടുക്കണം. ചങ്ങന്മാരെ അസ്സലാമു അലൈക്കും, നമസ്കാരം. ഷർഫ് പെരുവള്ളൂർ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വേവ്ലാൻഡ് അമ്യൂസ്മെൻ്റ് പാർക്ക് നമ്മുടെ കൊല്ലഞ്ചനയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ പരസ്യം എല്ലാവരും കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ കാടപ്പുഴ അങ്ങാടി കേട്ടോ. കാടപ്പുഴ അങ്ങാടി നിന്ന് നമുക്ക് പുകയർ റോഡിനാണ് പോകാനുള്ളത്. പുകയർ റോഡിന് ഏകദേശം കൊല്ലഞ്ചന എത്തിയിട്ടാണ് നമുക്ക് തിരിയാനുള്ളത്. അപ്പോൾ നമുക്കാണ് പോയേക്കാം. ഈ കാണുന്ന അങ്ങാടി കേട്ടോ, നമ്മുടെ കൊല്ലഞ്ചന അങ്ങാടി. ഇവിടുന്ന് വലത്തോട്ട് പോണ റോഡ് നേരെ പുകയിരിക്കാണ് റബ്ബറേസർ റോഡ്. അതിലല്ലേ നമുക്ക് പോകാനുള്ളത്. ഇടത്തോട്ട് തിരിയ പൊറ്റമ്മൽമാട് റോഡ്. ഇവിടെ ഇറങ്ങിയിട്ട് ആരോട് ചോദിച്ചാലും നമ്മുടെ പുതിയത്തുപുറായ റോഡ് ചോദിച്ചാലും ആരും പറഞ്ഞുതരും. അപ്പോൾ ഈ റോഡിന് നമുക്ക് തിരിഞ്ഞു പോകാനുള്ളത്. ഈ കാണുന്ന അങ്ങാടിയാണ് പൊറ്റമ്മൽമാട്. ഇവിടുന്ന് ഇടത്തോട്ടാണ് തിരിയാനുള്ളത്. ഈ കാണുന്ന ജംഗ്ഷനിൽ നമ്മുടെ കേക്കേപ്പടി ദുർഗാപുരം വഴി ഒരു ഷോട്ട് ഉണ്ട്. അറിയുന്നവർക്ക് അതിലെ വരാം. പിന്നെ ഈ റോഡ് നേരെ പോകുന്ന പുതിയത്തുപുറയ്ക്കാണ്, അധികം ആർക്കും പരിചയം ഉണ്ടാവില്ല. ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ കടന്ന് നമ്മളെ ഈ പാർക്കിലേക്ക് എത്തിട്ടോ. ഇതാണ് നമ്മൾ വന്ന റൂട്ട് കേട്ടോ. കാടപ്പടി കൊല്ലഞ്ചന വഴി പൊറ്റമ്മൽമാട് വഴി വന്ന റോഡ്. ഇതൊക്കെയാണ് നമ്മുടെ ലൊക്കേഷൻ. ഇതാണ് ഒരു താഴത്തേക്ക് പോയാൽ പുതിയത്തുപുറയ്ക്കുള്ള റോഡ്. ഇത് ഇവിടെ അടുത്ത കാലത്താണ് ഓപ്പൺ ആയത്, അതുകൊണ്ട് വലിയ ആൾക്കാർക്കൊന്നും വലിയ പരിചയം ഉണ്ടാവില്ല. കുന്നുംപുറം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് എളുപ്പവഴിയാണ് നമ്മുടെ തോട്ടശ്ശേരി എത്തിയിട്ട് പുകയർ റോഡ് ഇങ്ങോട്ട് തിരിഞ്ഞാൽ പുതിയത്തുപുറയെന്ന് ഇതിലൂടെ ഇങ്ങോട്ട് കയറി വരട്ടോ, പെട്ടെന്ന് എത്തും. ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ മുൻവശം കേട്ടോ. ഇവിടെ ഇതൊക്കെ പേരൊന്നും വെച്ചിട്ടില്ല. പെരുന്നാക്കാണ് തുറക്കുന്നു പറഞ്ഞ്, ഒന്നാം പെരുന്നാക്കാണോ രണ്ടാം പെരുന്നാക്കാണോ അറിയില്ല. ഏതായാലും നമുക്ക് അവിടെ പോയി ചോദിച്ചു നോക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ്. ഇവിടെ പേര് തൂക്കിലുള്ള ഇതൊക്കെ ഉപകരണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയാലോ, പോയേക്കല്ലേ. അതിന് മുന്നായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കൊന്ന് പോയേക്കല്ലേ. അപ്പോൾ ഒരു ഈ സ്ഥലം ഒരുപാട് ആളുകൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത് വ്ളോഗ് ചെയ്യാറച്ച്. കാരണം ഇത് ഇതിൻ്റെ ഉദ്ഘാടനം പെരുന്നാക്കാണ്, ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ സെറ്റായിട്ടില്ല. ഈ കാണുന്നതാണ് നമ്മൾ വരുന്ന വഴി. ഇവിടെ നേരെ ഇറങ്ങുന്നത് താഴത്തേക്കാണ് പാർക്കിംഗ് ഏരിയ ഉള്ളത്. പാർക്കിംഗ് ഏരിയ ഒക്കെ അവിടെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് കയറാനുള്ളത്. പാർക്കിൻ്റെ എൻട്രൻസ് ഇവിടെയാണ്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഉണ്ട്. ടിക്കറ്റ് എത്ര എന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ ആരും കണ്ടിട്ടില്ല, പണിക്കാരുണ്ട്. അപ്പോൾ അതാ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളൂ.
കുറഞ്ഞ ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുള്ളു കേട്ടോ. ഞാൻ ഒരുപാട് ഐറ്റംസ് വരാനുണ്ട്. അതവിടെയൊക്കെ ലോറിയിൽ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് സംഗതി വരാൻ കേട്ടോ. ഇവിടെ പണിയെടുത്തുകൊണ്ട് നിൽക്കുക. ഈ സംഗതി എന്താ സ്റ്റേജ് അല്ല കേട്ടോ, ഇത് മീൻ മസാജ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ ഇരിപ്പിടൊക്കെ ഉണ്ടാവും. രണ്ട് സൈഡിലായിട്ട് മീനുകൾ സ്വിമ്മിംഗ് പൂളാണ്. അതിൽ ഇരുന്നാണ്ട് മീൻ മസാജ്. പിന്നെ അതിൻ്റെ മേലെ എന്താ അറിയില്ല, അവിടെ പണിയെടുത്തുകൊണ്ട് നിൽക്കുക, പെയിൻ്റ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ഓരോ സാധനം ഇറക്കി വെച്ചിരിക്കുകയാണ്, ഫിറ്റ് ചെയ്തിട്ടില്ല. ഇനി ഒരുപാട് സാധനം വരാണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഏതായാലും ഇതിൻ്റെ ഉദ്ഘാടനം ഞായറാഴ്ചയാണ്. പെരുന്നാൾക്ക് ഒന്നാം പെരുന്നാൾക്ക് തന്നെ ഇത് ഓപ്പൺ ആയിരിക്കും. അത് ഇത്ര തിരക്ക് പിടിച്ച് വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഈ പാർക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു വീഡിയോ ചെയ്യാം. ഇതാ ഈ ആർട്ട് ചെയ്ത അതാങ്കുളത്തുള്ള നമ്മുടെ നാട്ടുകാരൻ അളിയനുണ്ട് ഇവിടെ. അളിയനോട് ചോദിച്ചാൽ നമുക്ക് കാര്യങ്ങളൊക്കെ. അളിയോ, ഇത് ഫുള്ള് ഇപ്പം നിങ്ങൾ ചെയ്താണല്ലേ? ഇതിപ്പോ എന്നാ ശരിക്കും ഓപ്പൺ ആകുക? ഞായറാഴ്ച ഉച്ചൻ്റെ ആഴ്ചല്ലേ. പിന്നെ ഇവിടെ ഇതിന് ടിക്കറ്റ് ഒക്കെ എങ്ങനെ കാര്യം? ഇതിൻ്റെ ഉള്ളിൽ കയറാന്, ഈ കാണുന്ന ഫസ്റ്റ് എൻട്രി ഇതാ, ഈ കാണുന്ന ഇതിൻ്റെ ഉള്ളിൽ കയറാന് 30 രൂപ കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ക്യാഷ് കൊടുക്കണം. ഇതൊക്കെ ചെയ്ത് നിങ്ങളല്ലേ? അതായത് ഇതൊക്കെ എന്തുകൊണ്ടാ ചെയ്ത്? സിമെന്റ് കമ്പി. ഇപ്പൊ എത്ര മാസമായി നിങ്ങളിവിടെ? 2 മാസമായില്ലേ. ഏതായാലും ഞായറാഴ്ച ആകുമ്പോ ഇത് ഓപ്പൺ ആവും ചെയ്യും, എല്ലാ പണി കഴിയും. അപ്പൊ ഇനി ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വരാണ്ട്. അപ്പൊ ഈ കണ്ടാവുന്നല്ല, ഞായറാഴ്ച വന്നാൽ ഉച്ചയ്ക്ക് ശേഷം വന്നാൽ ഇവിടെ എന്തൊക്കെയാണെന്നുള്ള ആളുകൾക്ക് കാണാൻ സാധിക്കും. ഈ വർക്കൊക്കെ നമ്മൾ അളിയൻ ചെയ്താട്ടോ. ഏതായാലും ഫോട്ടോ സെക്ഷനാണ് ഫുള്ള്. ഇതൊക്കെ ഓരോ സ്റ്റാളുകളാട്ടോ, കുൾബാർ, ഐസ്ക്രീം പാർലർ, ഇങ്ങനെയൊക്കെ ഒരു ഐറ്റംസ് ആണ്. അപ്പോൾ ഞങ്ങൾ പാർക്കിൽ നിന്ന് പോരാണ്, ഏകദേശം റോട്ട് മെത്താനായി. അപ്പോൾ ഫുള്ള് കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലേ. ഇനി ഒരുപാട് സാധനങ്ങൾ വരാനുണ്ട്, ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നല്ലൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഇത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഇത് എവിടെയാണ് സ്ഥലം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനും അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പണി നടക്കുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ.